സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ യജ്ഞ സങ്കല്പത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വാക്കും മനസ്സും അതുണ്ടാക്കുന്ന പ്രപഞ്ചവും ചേർത്ത് പറഞ്ഞ് യജ്ഞത്തെക്കുറിച്ച് പരാമർശിച്ചെങ്കിൽ പോലും പിന്നീട് ഒരു വലിയ ഒരു സമഷ്ടി തലത്തിലുള്ള യജ്ഞത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ യജ്ഞ ശബ്ദത്തെ പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. തീർച്ചയായും ശബ്ദം മനസ്സ് എന്ന ഹോമകുണ്ടത്തിലേക്ക് വീഴുന്നതാണ് നമ്മൾ കണ്ടത്. അതെ, അതിൽ നിന്ന് ഹവിസായി ഒരു പ്രപഞ്ചം ഉയരുന്നതാകണ്ട. അതെ, ഈ പഴയ ആളുകൾ ശാസ്ത്രം ഒരു കവിത പോലെ പറയാൻ അവരിഷ്ടപ്പെട്ടത്. കാരണം അവർ വിദ്യാഭ്യാസം കൊടുക്കാൻ ഇഷ്ടപ്പെട്ടത് മനുഷ്യന്റെ വിചാരത്തിലല്ല, വിചാരം ഒട്ടേറെ സൂത്രപ്പണികളുടേതാണ്. വിചാരത്തിൽ വിദ്യാഭ്യാസം കിട്ടിയാൽ അത് വികാരത്തിന്റെ ആനന്ദം സ്വയം അനുഭവിക്കാതെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ബോധതലത്തെ എടുത്താൽ നമുക്കൊരു ശരീരമുണ്ട്, മനസ്സുണ്ട്, നമുക്കൊരു ബുദ്ധിയുണ്ട്. ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ ഈ ലോകത്തോട് ഇടപെടുന്ന മിനിമം ടൂൾ ടൂളുകൾ. അതിൻ്റെ അകത്ത് പിന്നെ ഒട്ടേറെ ടൂളുകൾ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ദ്രിയങ്ങളായും മറ്റുള്ളവയായും. ഈ ശരീരത്തിനനുസരിച്ച് നമ്മളിൽ അനുഭവിക്കുന്നവൻ എന്നൊരുത്തനുണ്ട്, കാര്യങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നൊരുത്തനുണ്ട്, വസ്തുതകളെ സ്വീകരിക്കുക ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് സ്വീകരിക്കുക. ശരീരത്തിൽ വരുമ്പോൾ നമ്മളിൽ ആ ശാരീരികമായി അതിനെ ഉൾക്കൊണ്ട ഒരുത്തനും, മനസ്സിലേക്ക് വരുമ്പോൾ ആ വികാരം കൊള്ളുന്ന ഒരുത്തനും, ബുദ്ധിയിലേക്ക് വരുമ്പോൾ വിചാരം ചെയ്യുന്ന ഒരുത്തനും എന്നൊക്കെയുണ്ട്. അതിലെ വികാരത്തെ സാന്ത്വനപ്പെടുത്തിയിട്ടല്ലാത്ത കൊടുക്കുന്ന വിദ്യകളൊക്കെ ഉണ്ടായി മറിയും. ബുദ്ധിയിൽ കയറി കൂടുന്ന യുക്തിപൂർവകങ്ങളായ അറിവുകൾക്കൊന്നും ജീവിതത്തിൽ നിലനിൽക്കാൻ ഇടയുണ്ടാവില്ല. ഇത് ആ വ്യക്തിയെ തന്നെ സംഘർഷത്തിലാക്കും. വ്യക്തിയും വ്യക്തിയും തമ്മിൽ ഇടപെടുന്നതിന്, വ്യക്തിയും സമാജവും തമ്മിൽ ഇടപെടുന്നതിന് ഒക്കെയുള്ള ഇടപെടാനുള്ള ഉപകരണം ബുദ്ധിയാക്കി മാറ്റിയാൽ സൂത്രശാലികളെ കൊണ്ട് ഈ ലോകം നിറയും. നമ്മളിരുന്ന് ബൗദ്ധികമായൊരു ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയ്ക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധം വേണമെന്നില്ല, കേൾക്കുന്നവരുടെ ബുദ്ധിക്ക് സമ്മതമായാൽ മതി, യുക്തിഭദ്രമാവുക. പല ചർച്ചകളും മീറ്റിങ്ങുകളും പരിപ്പോടെയും ഉഴുന്നോടെയും മസാല ദോശയും മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടി ഉണ്ണുമ്പോൾ അതിനവരെ പിടിച്ചിരുത്തുന്നത് പോകാൻ നേരത്ത് കിട്ടുന്ന അവരുടെ വികാര ശമനത്തിനുള്ള പണവും സിറ്റിംഗ് ഫീയും ഈ മസാല ദോശയും പരിപ്പോടെയും ഒക്കെയാണ്. ത്യാഗമെന്നൊരു വികാരം കൊടുത്താൽ പരിപ്പോടെ കൊണ്ട് മീറ്റിംഗ് കൂടാം. അവിടെ വികാരമായൊരു ത്യാഗമുണ്ട്. മാനേജ്മെന്റ് ട്രെയിനിങ് കൊടുത്ത് ബുദ്ധി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റികളിൽ പോയിരുന്ന് പഠിച്ച് മതമോ ശാസ്ത്രമോ ഇസങ്ങളോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നത് ബൗദ്ധികമായ പരിപ്പോടയിൽ ഒതുങ്ങില്ല. അത് പരിപ്പോടയിൽ ഒതുങ്ങില്ല, അതിനിരിക്കാനുള്ള കസേര അത് പോരാ, അതിന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. അവിടെ സിറ്റിംഗ് ഫീ കൂടണം. അപ്പോൾ വികാരം എന്ന് പറയുന്ന ഒരെണ്ണം ഏത് വിചാരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിപ്പുണ്ട്? വൈകാരിക തലമാണ് ജോലി കിട്ടാനുള്ള അന്വേഷണത്തിന് പോകുന്നത്. ഇൻ്റർവ്യൂവിലൂടെയാണ് ജോലിക്ക് എടുക്കുന്നത്. ഇൻ്റർവ്യൂവിലെ ചോദ്യങ്ങൾ ബൗദ്ധികങ്ങളാണ്. അരമണിക്കൂർ നേരത്തെ ബൗദ്ധിക തീരുമാനങ്ങളിൽ നിന്ന് അവരുത്തനെ എടുക്കുന്നത്. അവൻ്റെ വൈകാരികതയ്ക്ക് ഇൻ്റർവ്യൂ ഇല്ല. ഇൻ്റർവ്യൂ ചെയ്യുന്നവൻ്റെ വൈകാരികതയ്ക്ക് സ്ഥാനവുമില്ല ഇൻ്റർവ്യൂവിൽ. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ടുമല്ല ചോദ്യം. അല്ല, ഇൻ്റർവ്യൂവറുടെ വൈകാരികത, ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നവൻ്റെ വൈകാരികത. അതുകൊണ്ട് ഇത് യജ്ഞസങ്കല്പത്തിൽ സംയോജിക്കുന്നില്ല. ഫലം ഇതിന് ആയുസ്സില്ല ഈ ചർച്ചയ്ക്ക്. വൈകാരികമാണ് ജീവിതം, അത് വൈചാരികമല്ല.